വഞ്ചി പോലെയൊരു ദിവാൻകോട്ട്, അരയന്നത്തിന് മുകളിലൊരു ടീപ്പോയ്, കുപ്പി പോലെ ഒരലമാര. പുല്ലൂരിലെ തവളക്കുളങ്ങര വീട്ടിലെത്തുന്നവർക്ക് കൗതുകങ്ങൾ കണ്ടാലും കണ്ടാലും തീരില്ല. പുല്ലൂർ തവളക്കുളങ്ങര വീട്ടിൽ തിലകൻ എന്ന 54-കാരൻ മരത്തിൽ തീർത്ത കൗതുകങ്ങളാണ് ഇവയെല്ലാം. തീർന്നില്ല. കപ്പും സോസറും പോലെയൊരു ടീപ്പോയ്, കാലുകളിൽ നിൽക്കുന്നത് പോലെയൊരു സ്റ്റൂൾ, വീട് പോലെ കാശു കൊടുക്ക. അങ്ങനെ തിലകൻ തീർത്ത വൈവിധ്യങ്ങൾ നിറഞ്ഞ കലാസൃഷ്ടികൾ ഏറെയാണ്. ശില്പകലയിൽ വിദഗ്ധ പരിശീലനങ്ങളൊന്നും സിദ്ധിച്ചിട്ടില്ല ഈ 54-കാരന്. പരമ്പരാഗത മരപ്പണിക്കാരുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച അറിവും അനുഭവജ്ഞാനവുമാണ് ഇദ്ദേഹത്തിന്റെ കൈമുതൽ. ഞാൻ 35 വർഷമായിട്ട് കടകളുടെ എഞ്ചിനീയറാണ് ചെയ്യുന്നത്. കൂടുതലും ജുവല്ലറിയാണ് ചെയ്യുന്നത്. ഇപ്പോ കടകളുടെ പണിയൊക്കെ സ്റ്റക്കായി വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വന്നിട്ട് തേക്ക് കൊണ്ടും പിന്നെ MDF കൊണ്ടൊക്കെയാണ് ഫർണിച്ചർ ഉണ്ടാക്കുന്നത്. നമ്മൾ കലാപരമായിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത്. കുപ്പിയലമാരി, അരയണ്ണം, ചെണ്ട, കപ്പും സോസർ, പിന്നെ ഒരു ബെൻഡ് ടീപ്പോയ്, പിന്നെ ചെറിയ സ്റ്റൂൾ, കുട്ടികൾക്കൊക്കെയുള്ള സ്റ്റൂൾ, പിന്നെ ദിവാങ്കോട്ട് വഞ്ചി, അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. 16-ാം വയസ്സ് മുതൽ നേരം പോക്കിനായി തുടങ്ങിയതാണ് ഇദ്ദേഹം ശില്പവേലകൾ. ആദ്യകാലങ്ങളിൽ ഉപയോഗശൂന്യമായ മരക്കഷ്ണങ്ങളിലായിരുന്നു ശില്പനിർമ്മാണം. പിന്നീട് മരപ്പണി തൊഴിലായി സ്വീകരിച്ചതോടെ ഒഴിവു സമയങ്ങളിൽ ശില്പചാരതയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. വിൽപ്പനയെന്ന ഉദ്ദേശമൊന്നും ഇദ്ദേഹത്തിനില്ല. മനസ്സിൽ തോന്നുന്ന രൂപങ്ങൾ മരത്തിൽ പുനഃസൃഷ്ടിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുക, അത്രമാത്രം. എന്നാൽ തിലകന്റെ സൃഷ്ടികൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവ വാങ്ങിയവരും തങ്ങളുടെ മനസ്സിലുള്ള രൂപങ്ങൾ പണിയിച്ചവരുമുണ്ട്. തിലകനെ പറ്റി കേട്ടറിഞ്ഞ് അദ്ദേഹത്തിന്റെ കരവിരുതുകൾ കാണാനെത്തുന്നവരും ഏറെയുണ്ട്. ജ്വല്ലറികളിലെ ഇന്റീരിയർ വർക്കുകളാണ് തിലകൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനിടയിൽ തന്നെ തേക്ക്, പ്ലാവ്, മൾട്ടിവുഡ് എന്നിവയിൽ ഇത്തരം കരകൗശല വസ്തുക്കൾ തീർക്കുകയും ചെയ്യുന്നു. ഭാര്യ സിന്ധുവും മക്കളായ അതുല്യയും ആകാശവും പ്രോത്സാഹനവുമായി ഈ കലാകാരനൊപ്പമുണ്ട്. വിദഗ്ധ പരിശീലനങ്ങളൊന്നുമില്ലാതെ കാലമൊരുക്കിയെടുത്ത കൈത്തഴക്കമാണ് ഈ 54-കാരന്റെ കൈമുതൽ. പ്രോത്സാഹനങ്ങൾക്കോ പുരസ്കാരങ്ങൾക്കോ വേണ്ടി ആരുടെയും പുറകെ പോയിട്ടില്ല അത്യാധ്വാനിയായ ഈ മനുഷ്യൻ. കാരണവന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ കലാപരതയെ ഒരു നിയോഗം പോലെ ഉപാസിക്കുകയാണ് ഇദ്ദേഹം.